നമസ്കാരം. തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ലഭിച്ച ഒരു മൃതസഞ്ജീവനിയായിരുന്നു കർണാടകത്തിലെ വമ്പൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം. ഒരു സംശയവും അതിൽ ആർക്കുമില്ല. കാരണം ആ ഒരു വിജയത്തിൽ മതിമറന്ന് താളം തുള്ളുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. സ്വാഭാവികമായും കർണാടക നൽകിയ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിന് ചെറുതായൊന്നുമല്ല അഹങ്കാരികളാക്കിയിരിക്കുന്നത് അവരുടെ നേതാക്കൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അവരുടെ ഒരു വിചാരം കർണാടകത്തിൽ തങ്ങൾ ജയിച്ചു, ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പിന് മുമ്പേ ജയിച്ച പ്രതീതിയിലാണ് കോൺഗ്രസിന്റെ പല നേതാക്കളുടെയും പ്രസ്താവന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് എന്തുകൊണ്ട് ഈ കോൺഗ്രസിലെ നേതാക്കൾ കാണുന്നില്ല എന്നൊരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായി ഉയരുകയാണ്. കാരണം കർണാടകത്തിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ സ്വാഭാവികമായും 2 സംസ്ഥാനങ്ങൾ, ഒന്ന് നമ്മുടെ കർണാടകവും ഒന്ന് നമ്മുടെ കേരളവും എടുക്കുകയാണ് ഈ ഒരു അനാലിസിസിലൂടെ. സ്വാഭാവികമായും കർണാടകത്തിലേക്ക് അവരവിടെ ഭരിക്കുന്നുണ്ട്. 135 സീറ്റ് എന്ന വലിയൊരു മെജോറിറ്റി നേടി അവരവിടെ ഭരിച്ചു. ബി ജെ പി സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം അത് മുതലാക്കാൻ അവർക്ക് സാധിച്ചു. ന്യൂനപക്ഷ പ്രീണനങ്ങളും സൗജന്യ വാഗ്ദാനങ്ങളും നൽകി അവർ കർണാടകത്തിൽ അധികാരത്തിലുമെത്തി. പക്ഷേ അവർ അവിടെ ഇപ്പോൾ നടക്കുന്നത് കൃത്യമായും സന്ധിയില്ലാത്ത സമരം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2.5 വർഷം കാലയളവ് വെച്ച് ഇരു ടീമുകളിലായി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഭരിക്കും എന്ന ഫോർമുല, അത് മുന്നോട്ട് വെച്ച ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. അതിനുശേഷം ആദ്യത്തെ ടീമിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും ആകുന്നു. അതിനുശേഷമാണ് ഡി കെ ശിവകുമാർ കൃത്യമായും പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ഡി കെ ശിവകുമാറിന്റെ ഒരു ഒളിയമ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കർണാടകത്തിൽ സിദ്ധരാമയ്യ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ കൗതുകവും അഭ്യൂഹങ്ങളും ഒക്കെ നിറച്ചുകൊണ്ട് ബസവരാജ് ബൊമ്മ എന്ന ബി ജെ പി മുൻ മുഖ്യമന്ത്രിയെ ഡി കെ ശിവകുമാർ സന്ദർശിച്ചത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു. അതിൽ വ്യക്തമായ ഒരു സൂചന ഡി കെ ശിവകുമാർ നൽകുന്നത് സിദ്ധരാമയ്യക്കാണ്, കോൺഗ്രസ് നേതൃത്വത്തിനാണ്. 2.5 വർഷക്കാലത്തിൽ സിദ്ധരാമയ്യ തന്റെ ഭരണ പദവി, മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ് തനിക്ക് അധികാരം കൈമാറിയില്ലെങ്കിൽ താൻ കൃത്യമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന ഒരു ധ്വനി തന്നെയാണ് ഡി കെ ശിവകുമാറിന്റെ ബസവരാജ ബൊമ്മയുമായുള്ള കൂടിക്കാഴ്ച നമുക്ക് കാട്ടിത്തരുന്നത്. ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എവിടെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ വലിയ തോതിലൊക്കെ ഇങ്ങനെ വലിയ വാഗ്ദാനങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ പറയുമ്പോഴും അവരുടെ അവകാശവാദങ്ങളെല്ലാം പൊളിയുകയാണ്? കാരണം തുടർ ഭരണമെന്ന ചരിത്ര നേട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയത് കോൺഗ്രസിലെ തമ്മിൽ തല്ലും പിടിപ്പുകേടും കൊണ്ടാണ്. അതിനുശേഷം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആകുന്നു, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നു. പക്ഷേ കെ സുധാകരൻ ഇപ്പോൾ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയാണ് എന്ന ഒരു കാര്യത്തിൽ കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും വലിയ തോതിലുള്ള അലിഗേഷൻസ് ഉയർന്നു വരുന്നു. പക്ഷേ ഇവരുടെ നേതൃത്വത്തിൽ ഇനി വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2029 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു തിരിച്ചു വരവ് അസാധ്യമാണ്. ഒരു ഉദാത്തമായിട്ടുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് ഇവിടെ സാധിക്കുന്നില്ല എന്ന് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പറയുന്നു. അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ശൈലി വരെ വലിയ തോതിൽ വിമർശനം ഉണ്ടാക്കുന്നു. കൃത്യമായി സർക്കാരിനെതിരെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതികരിക്കാൻ, പ്രതിരോധിക്കുവാൻ യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കഴിയുന്നില്ല കേരളത്തിൽ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം അവരുടെ സ്ഥാനമാനങ്ങളിലാണ് ശ്രദ്ധ. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കെ പി സി സി പുനഃസംഘടന പോലും കീറാമുട്ടിയായി ഇപ്പോൾ നിലവിൽ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ കോൺഗ്രസിൽ പലതരത്തിലുള്ള വിമത സ്വരങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട വിമത സ്വരങ്ങളായി നമുക്ക് പറയാൻ പറ്റുന്നത് ശശി തരൂരിനെയും കെ മുരളീധരൻ എം പി യെയുമാണ്. ഈ 2 MP മാർ കൃത്യമായി ഇടയ്ക്ക് ചില ചില കാര്യങ്ങൾ പറയുന്നത് കോൺഗ്രസിലെ അണികൾക്ക് തന്നെ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷൻ എന്ന ഒരു സിനിമ ഡയലോഗ് നമുക്ക് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇവിടെ വലിയ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം കർണാടക വിജയം നൽകിയ ആത്മവിശ്വാസം കോൺഗ്രസിനെ വലിയ തോതിൽ ജനങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കോൺഗ്രസിന്റെ പല നേതാക്കളും ഇപ്പോൾ എയറിലാണ്, അവർ ഭൂമിയിൽ ചവിട്ടിയല്ല നടക്കുന്ന എന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളാണ് അവരുടെ പല പ്രസ്താവനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ശരി, കർണാടകം നൽകിയ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനെ ഛദിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം 2024 വരുന്ന പൊതു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രകടനത്തെ ഏത് തരത്തിൽ അത് ആ പ്രകടനം നോക്കിയാണ് കർണാടകത്തിലെ വിജയം കോൺഗ്രസിന്റെ നേതാക്കൾക്ക് എത്ര കണ്ട് അഹങ്കാരം ഉണ്ടാക്കിയിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന 5 സംസ്ഥാനങ്ങൾ
സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാകുന്നത്.